Hello everyone, this is Dr. Safiya Moosa, Clinical Nutritionist, Malabar Medical Center. ഹൃദയ സംബന്ധമായ പല രോഗങ്ങളിലും പാർക്കിൻസോണിസം അൾഷമേഴ്സ് പോലുള്ള ഡിസീസ് കണ്ടീഷൻസിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസായ ഡയബറ്റീസ് കൊളസ്ട്രോൾ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളിലും വളരെ എഫക്റ്റീവായ ഒരു നല്ല ബെസ്റ്റ് ഡയറ്റ് പ്ലാൻ ഉണ്ട് ദ 2020 ബെസ്റ്റ് ഡയറ്റ് അവാർഡ് ലഭിച്ച മെഡിറ്ററേനിയൻ ഡയറ്റ് ഈ ഡയറ്റിനെ കുറിച്ചാണ് നമുക്കിന്ന് ന്യൂട്രി ഡോക്കിൽ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ഇത് വളരെ എളുപ്പത്തിൽ ഈസിയായി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാനാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണെന്ന് തന്നെ പറയാം നമുക്കാദ്യം ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൽ എന്തൊക്കെ കഴിക്കാം എന്ന് നോക്കാം ഇതറിയണമെങ്കിൽ നിങ്ങൾ മെഡിറ്ററേനിയൻ ഡയറ്റ് പിരമിഡ് പ്ലാൻ അറിയണം അത് ഫസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിൽ എല്ലാ ദിവസവും നമ്മൾ കഴിക്കേണ്ട ഫുഡ്സാണ് പിരമിഡിൻ്റെ താഴത്തെ സെക്ഷനിൽ കാണുന്നത് അവ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അതായത് മാക്സിമം അരമണിക്കൂറെങ്കിലും നിങ്ങൾ സൈക്ലിങ്ങോ വാക്കിങ്ങോ എയറോബിക്സോ യോഗയോ ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് പിരമിഡിൻ്റെ നെക്സ്റ്റ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഹോൾ ഗ്രെയിൻ പൾസസ് ആൻഡ് നട്ട്സ് ആണ് ഇവ എങ്ങനെ കഴിക്കണമെന്നുള്ളതും മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അതിൽ ഫ്രൂട്ട്സ് രണ്ട് നേരമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക വെജിറ്റബിൾസ് മിനിമം 3 നേരമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു വെജിറ്റബിളെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും ലഞ്ചിലും ആഡ് ചെയ്യേണ്ടതാണ് ഇനി അടുത്തത് ഗ്രെയിൻസ് ആണ് മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഗ്രെയിൻസിൽ വളരെ പ്രധാന പങ്കുണ്ട് പോളിഷ് ഡയറ്റുള്ള നമ്മൾ സാധാരണ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത അരിയല്ല മെഡിറ്ററേനിയൻ ഡയറ്റിൽ യൂസ് ചെയ്യുന്നത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള തവിടടങ്ങിയിട്ടുള്ള മട്ട അരിയാണ് മെഡിറ്ററേനിയൻ ഡയറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗോതമ്പായാലും അൺപോളിഷ്ഡ് വീറ്റ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഗ്രെയിൻസിൽ മറ്റ് പ്രധാന ഘടകം ഓട്സും രാഗിയുമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിലോ ഡിന്നറിലോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് പീനട്ടാവാം കാഷ്യൂനട്ടാവാം ബദാം ആവാം ഇതും മെഡിറ്ററേനിയൻ ഡയറ്റിൻ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ആഴ്ചയിൽ 2 തവണ ഫിഷോ ചിക്കനോ സീ ഫുഡ്സോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ ഇത് ആഴ്ചയിൽ 2 തവണ മാത്രമാക്കി കുറയ്ക്കുക പിന്നെ ആഴ്ചയിൽ ഓരോ പ്രാവശ്യവും മിൽക്ക് പ്രൊഡക്റ്റ് കഴിക്കാം മുട്ട പാല് ചീസ് ബട്ടർ തുടങ്ങിയവ ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രമായി ചുരുക്കേണ്ടതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മീറ്റ് അതായത് ബീഫ് മട്ടൺ പോർക്ക് പോലുള്ളവ മന്ത്ലി ഒരിക്കൽ മാസത്തിൽ ഒരിക്കൽ മാത്രം കഴിക്കലാണ് മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ പ്രത്യേകത ഈ ഡയറ്റിൻ്റെ ഫാറ്റ് സോഴ്സ് മെയിനായി കിട്ടുന്നത് ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ മാത്രമാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് പ്ലാനുകാർ യൂസ് ചെയ്യേണ്ടത് ഇൻ ഷോർട്ടായി പറഞ്ഞാൽ ഇതുപോലെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് റെസ്ട്രിക്റ്റ് ചെയ്ത് ഷുഗറും മീറ്റും കട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ സ്ട്രിക്റ്റായി അൺറിഫൈൻഡ് ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ രീതിയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് മെഡിറ്ററേനിയൻ ഡയറ്റ് കേൾക്കാൻ എളുപ്പമുള്ളതുപോലെ തന്നെ ഫോളോ ചെയ്യാനും വളരെ സിമ്പിളാണ് ഇതുകൊണ്ട് നിങ്ങളുടെ ഒബേസിറ്റിയും പൊണ്ണത്തടിയും ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനാകും ഇത്രയധികം ഗുണങ്ങൾ ഈ ഡയറ്റിലുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട വളരെ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്ട്രിക്റ്റായി നമ്മൾ അനിമൽ പ്രോട്ടീൻ ഒഴിവാക്കുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസിക്കുള്ള ചാൻസ് ഈ ഡയറ്റിൽ വളരെയധികമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഓറഞ്ച് നെല്ലിക്ക നാരങ്ങ പോലുള്ളവ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ അയൺ അബ്സോർപ്ഷൻ ധാരാളമായി വർദ്ധിക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മാന്തള നാരങ്ങ നിർബന്ധമായും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ചീര ഉണക്കമുന്തിരി തുടങ്ങിയവയും ഹൈ എമൗണ്ട് ഓഫ് അയൺ കണ്ടൻറ്റുള്ള വെജിറ്റബിൾസാണ് ഡയറി പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം നമ്മൾ വളരെയധികം കുറച്ചത് കൊണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കാൽഷ്യം ഡെഫിഷ്യൻ്റായ പേഷ്യൻസ് ആണെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറുടെ സഹായത്തിന് ശേഷം മാത്രം മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുക എല്ലാ ഡയറ്റും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യണമെന്നില്ല ഡയറ്റ് മെത്തേഡ് ഏതായാലും ഓരോ വ്യക്തി അനുസരിച്ച് ഡയറ്റ് പ്ലാൻ വ്യത്യസ്തമായിരിക്കും അതായത് ഒരാളുടെ ജോലി അയാളുടെ അസുഖം അയാൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണ രീതി തുടങ്ങിയ വെച്ച് ഡയറ്റ് പ്ലാനിൽ വ്യത്യാസങ്ങൾ വരാം
അതുകൊണ്ട് ഒരു ന്യൂട്രീഷ്യനിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രം നിങ്ങൾ ഡയറ്റ് ഏതായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ഒരു ഹെൽത്ത് ഡിഫക്ട്സും ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഡയറ്റിനെ കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു ന്യൂട്രിഡോക്.